السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذين هم على صلاتهم دائمون والذين في أموالهم حق معلوم للسائل والمحروم والذين يصدقون بيوم الدين والذين هم من عذاب ربهم مشفقون സദഖല്ലാഹുൽ അലിയുൽ അദീം. ബഹുമാനാദരവ് നിറഞ്ഞ വാദി തൈബ കുടുംബത്തിലെ സാദാത്യങ്ങളെ, ഉലമാക്കളെ, ഉമറാക്കളെ, സഹപ്രവർത്തകരെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ കൂട്ടായ്മയെ അവൻ കബൂൽ ചെയ്യുമാറാവട്ടെ. പരിശുദ്ധ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ പ്രചരണത്തിനും മഹത്തുക്കളായ സാദാത്യങ്ങളും പണ്ഡിതന്മാരും നമുക്ക് വഴി കാണിച്ചു തന്ന സമസ്ത കേരള ജമീയത്തിനുമൊക്കും വഴിപ്പെട്ടുകൊണ്ട് അതിൻ്റെ ആശയ പ്രചരണങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും കഴിയാവുന്ന രൂപത്തിൽ ഓൺലൈനിലൂടെ പരിപാടികൾ സംഘടിപ്പിച്ച് നീങ്ങിക്കൊണ്ടിരിക്കുന്ന വാദി തൈബ വാട്സപ്പ് കൂട്ടായ്മ അള്ളാഹുവിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഇതിൻ്റെ പിന്നണി പ്രവർത്തകർക്ക് ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങൾ കബൂൽ ചെയ്യുമാറാവട്ടെ. ആമുഖത്തിലേക്ക് കൂടുതലായി പ്രവേശിക്കുന്നില്ല. സകാത്ത് ഔദാര്യമല്ല, അവകാശമാണ് എന്ന ബൃഹത്തായ ഒരു വിഷയമാണ് എന്നിൽ അവതരിപ്പിക്കാൻ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല അത് ഭംഗിയായി അവതരിപ്പിക്കാൻ തോഫീക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ അതിപ്രധാനമായ ഒന്നാണ് സകാത്ത് എന്നുള്ളത്. ശുദ്ധീകരിക്കൽ എന്നാണ് സകാത്ത് കൊണ്ട് അതിൻ്റെ അർത്ഥം. മുതലിനെ സംസ്കരിക്കുക എന്നുള്ളതാണ്. സകാത്ത് തന്നെ രണ്ട് വിധത്തിലാണ്: ഒന്ന് സകാത്തുൽ മാൽ, ഒന്ന് സകാത്തുൽ ഫിത്ർ. സക്കാത്തുൽ ബദൻ എന്നും പറയും സക്കാത്തുൽ ഫിത്ർ. ബദന്റെ സക്കാത്ത് നമ്മൾ സക്കാത്തുൽ ഫിത്ർ, മറ്റൊരു സക്കാത്ത് സക്കാത്തുൽ മാൽ. സക്കാത്തുൽ മാല് വിശാലമായി കിടക്കുന്ന, അത് ഓരോരോ ഘടകങ്ങളിലേക്കും മാറി മാറി, സ്വർണം, വെള്ളി, നാണയത്തുട്ടുകൾ, അതിൽ നിന്ന് കറൻസികൾ, കച്ചവട വസ്തുക്കൾ, ആടുമാട്, കൃഷി, ഇങ്ങനെ തുടങ്ങി അതിങ്ങനെ വിശാലമായി പോകുന്നതാണ് സക്കാത്തുൽ മാൽ. ആധുനികമായി വരുന്ന കാര്യങ്ങളിലേക്കൊക്കെ ഈ സക്കാത്തുൽ മാലിൻ്റെ ഓരോരോ ഘടകങ്ങളെ ബന്ധിപ്പിച്ച് ഇടപാടുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന, സാമ്പത്തികമായി തീവ്രക്കേങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ വസ്തുക്കളിലെയും ഏതെങ്കിലും ഒരു ഭാഗങ്ങളിലൂടെ സക്കാത്ത് വന്നു ചേരും എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ്. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല നിർണയിക്കപ്പെട്ട ഇബാദത്തുകൾ, അതിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം ആത്മീയപരമായി വളരുക എന്നുള്ളത് തന്നെയാണ്. മനുഷ്യൻ അല്ലാഹുവിൻ്റെ അല്ലാഹുവിലേക്ക്
കൂടുതൽ കൂടുതൽ അടുക്കുകയും അതോടുകൂടെ തന്നെ അവൻ ആ അടുക്കലോടുകൂടെ ദൈവഭയമുള്ള അള്ളാഹുവിനെ ഭയമുള്ള നല്ല അടിമയായി മാറുകയാണ് ചെയ്യുന്നത്. ഏത് ഇബാദത്തുകളാണെങ്കിലും അതിൻ്റെ ഏറ്റവും അടിസ്ഥാനമായ ഘടകം ആ ഒരു വ്യക്തി, ആ ഇബാദത്ത് ചെയ്യുന്ന വ്യക്തി അവൻ ആത്മീയമായി ധാർമ്മികമായി അവൻ ഉന്നതിയിലെത്തുക എന്നുള്ളത് തന്നെയാണ്. സക്കാത്തിലൂടെയും നോമ്പിലൂടെയും ഹജ്ജിലൂടെയും നിസ്കാരത്തിലൂടെയുമെല്ലാം മനുഷ്യൻ അവൻ്റെ വ്യക്തിപരമായി ഉന്നതിയിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ചില ഘടകങ്ങൾ സാമൂഹികപരമായും ബന്ധപ്പെട്ട് കിടക്കും. നമ്മുടെ നിസ്കാരമാണെങ്കിലും അത് ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ സാമൂഹികമായ ഒരു ഐക്യത്തിൻ്റെയും ഒരു ഏകോപനത്തിൻ്റെയും ഒരു കൂട്ടായ്മയുടെയും ഒക്കെ ഘടകങ്ങൾ അതിൽ വരുന്നത് പോലെ പരിശുദ്ധമായ സക്കാത്ത് അത് സാമൂഹ്യപരമായി നാം ചെയ്തിരിക്കേണ്ട വലിയൊരു ബാധ്യത തന്നെയാണ്. നാം നമ്മുടെ മുതൽ കൊണ്ടാണ് നാം ആണ് ചെലവഴിക്കുന്നതെങ്കിലും സാമൂഹ്യപരമായി അത് വലിയ ലക്ഷ്യങ്ങളിലേക്ക് അല്ലെങ്കിൽ വളരെ വലിയ വളർച്ചയിലേക്കാണ് സക്കാത്ത് എന്ന ഘടകം എത്തിച്ചേരുന്നത്. ഖുർആനിലെ സൂറത്ത് തൗബയിലെ 103-ാമത്തെ ആയത്ത്, ഈ സക്കാത്ത് കൊണ്ട് അവൻ സംസ്കരിക്കപ്പെടുന്നുണ്ട്, അവനെന്താണ് എത്തിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതിലേക്ക് സൂചനയാണ് വ്യക്തമായിക്കൊണ്ട് പരിശുദ്ധമായ ഖുർആനിലെ സൂറത്ത് തൗബയിലെ 103-ാമത്തെ ആയത്ത് പറയുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഖുദ് മിൻ അംവാലിഹിം സദഖ تُطَهِّرُهُمْ وَتُزَكِّيهِمْ بِهَا وَصَلِّ عَلَيْهِمْ إِنَّ صَلَاتَكَ سَكَنٌ لَّهُمْ وَاللَّهُ عَلِيمٌ. خُذْ نَبِيَّ താങ്ങൾ പിടിക്കുക. മിൻ അംബാലിഹിം, അവരുടെ സ്വത്തിൽ നിന്ന് അവരുടെ സമ്പത്തിൽ നിന്ന് വാങ്ങുക അല്ലെങ്കിൽ പിടിക്കുക ഒക്കെ അർത്ഥമാക്കാം. എന്തിനാണ് തുതഹീറുഹും, അവരെ ശുദ്ധീകരിക്കാൻ വേണ്ടി, അതുകൊണ്ട് അവരെ സംസ്കരിക്കുകയും ചെയ്യാൻ വേണ്ടി, ആ ദാനം ചെയ്യൽ കൊണ്ട് അവർ ശുദ്ധീകരിക്കുകയും അവർ മുതലെന്താണ് അതുകൊണ്ട് സംസ്കരിക്കപ്പെടുകയും ചെയ്യുന്നതാണ്. അതുമാത്രമല്ല വസല്ലി അലൈഹിം, അവർക്കെന്താണ് അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഇന്ന സ്വലാത്തക, പ്രവാചകരെ അങ്ങയുടെ പ്രാർത്ഥനയുണ്ടല്ലോ അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, സക്കനുൻ ലഹും, അവർക്കത് ശാന്തി നൽകുന്നതാണ്. അല്ലാഹു സമീഉൻ അലീം, അല്ലാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. ഈ ആയത്ത് തന്നെ സാമ്പത്തികമായ അവൻ്റെ സക്കാത്ത് നിർവഹിക്കലോടുകൂടി അവനും അവൻ്റെ സമ്പത്തും ശുദ്ധീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇതുകൊണ്ട് ഏറ്റവും അർത്ഥമാക്കി വരുന്നത്. അതുകൊണ്ട് സക്കാത്ത് അവനെ ആത്മീയപരമായി ഉന്നതിയിലേക്ക് എത്തിക്കുന്നു, ആത്മീയപരമായി അവനെ വളർത്തിക്കൊണ്ടുപോകുന്നു. അതാണ് സക്കാത്തിന്റെ ഏറ്റവും വലിയൊരു നേട്ടം. കാരണം അതുമാത്രമല്ല, സക്കാത്ത് കൊണ്ട്, ഈ സക്കാത്ത് കൊണ്ട് തന്നെ നേടിയെടുക്കുന്ന രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന് ഞാൻ പറഞ്ഞു വെച്ച ആത്മസംസ്കരണം, മറ്റൊന്ന് മുസ്ലിമായ മനുഷ്യനെ ഔദാര്യശീലം പഠിപ്പിക്കുക എന്ന ഏറ്റവും വലിയ ഒരു പാഠം, മറ്റുള്ളവർക്ക് കൂടി കൊടുക്കണം എന്ന് നിർബന്ധിതമായി കൊടുക്കുന്നതോടുകൂടെ തന്നെ അവൻ ഔദാര്യമായി കൊണ്ടും അവൻ്റെ മുതലിൽ നിന്ന് അർഹതപ്പെട്ടവർക്ക് സദക്കയായും ഹദിയായും ഒക്കെ നൽകണമെന്നുള്ള ഒരു ഔദാര്യശീലം പഠിപ്പിക്കുക എന്ന ഏറ്റവും വലിയൊരു ലക്ഷ്യം കൂടി അതോടുകൂടെയുണ്ട്. അതുമാത്രമല്ല, മറ്റൊന്നെന്താണ്, സമ്പന്നനും ദരിദ്രനും തമ്മിലുള്ള സ്നേഹബന്ധം എന്താണ് ഊഷ്മമാക്കാൻ ഇതുകൊണ്ട് സാധിക്കുന്നു. ഒരു ദരിദ്രനായ മനുഷ്യന് സമ്പന്നനോടൊരു വിദ്വേഷമില്ലാതിരിക്കാൻ, പരസ്പരം സ്നേഹബന്ധം അത് ഊഷ്മളമാക്കാൻ, ഉള്ളതിൽ നിന്ന് ഇല്ലാത്തവന് കൊടുക്കുമ്പോൾ ആ ബന്ധം ദൃഢമായിരിക്കും. മറിച്ചെന്താണ്, ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കാതിരിക്കുമ്പോൾ
ആ ഇല്ലാത്തവനെ ഇവനോടുള്ള ബന്ധത്തിൽ വീഴ്ചകൾ അല്ലെങ്കിൽ വിള്ളലുകൾ അല്ലെങ്കിൽ അവന്റെ മനസ്സിൽ ദേഷ്യങ്ങൾ വൈരാഗ്യങ്ങളൊക്കെ വളരാൻ ഏറ്റവും കൂടുതൽ സാധ്യതയാണ്. മറിച്ച് എന്താണ്, ഇവൻ ഔദാര്യവാനായിക്കൊണ്ടെന്താണ് അവനക്ക് നൽകപ്പെടുമ്പോൾ, നിർബന്ധിത ദാനവും എല്ലാ ദാനവും അവനക്ക് നൽകപ്പെടുമ്പോൾ എന്താണ് ആ ബന്ധത്തിന്റെ പേരിൽ എന്താണ് ആ ബന്ധം ഒന്ന് ഊഷ്മളമാക്കി മാറ്റാൻ സാധിക്കുന്നു. മറ്റൊന്ന് നാലാമത്തെ ഒരു കാര്യം എന്താണ്, ദാരിദ്ര്യ നിർമ്മാർജ്ജനം. സകാത്ത് വേണ്ടതുപോലെ ചെലവഴിക്കുകയാണെങ്കിൽ ഓരോ മുതലാളിയും ഓരോ സമ്പന്നനും അവന് അർഹതപ്പെട്ട വിഹിതം, അവൻ നിർബന്ധിതമായി കൊടുക്കേണ്ട വിഹിതം അത് അർഹതപ്പെട്ടവരിലേക്ക് വേണ്ടതുപോലെ എത്തിക്കുകയാണെങ്കിൽ ദാരിദ്ര്യം നമ്മുടെ നാട്ടിൽ നിന്ന് ദൂരീകരിക്കാൻ നമുക്ക് സാധിക്കും. അതുമാത്രമല്ല, മറ്റൊരു കാര്യം കൂടിയുണ്ട്, മനുഷ്യനെന്താണ് പാപങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കാൻ സാധിക്കുന്നു. അവന് പാപങ്ങൾ, അവൻ ഈ മുതല് ഈ സക്കാത്തിന്റെ മുതൽ അവൻ വെക്കുന്നിടത്തോളം കാലം, അവൻ നൽകാതെ അവൻ വെക്കുന്നിടത്തോളം കാലം അവന്റെ മുതലിൽ ഹറാം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഹറാമിലൂടെ വളർന്നുകൊണ്ടിരിക്കുകയാണ് സമ്പത്ത്. ആ സമ്പത്ത് പാപങ്ങളിൽ നിന്നൊക്കെ, കുറ്റങ്ങളിൽ നിന്ന്, തെറ്റുകളിൽ നിന്ന്, ഹറാമുകളിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് ഹലാലായ രൂപത്തിലേക്ക് അതിന്റെ വളർച്ച വ്യാപിപ്പിക്കാൻ ഈ സക്കാത്ത് കൊണ്ട് സാധിക്കുന്നു. അപ്പോൾ സക്കാത്ത് കൊണ്ട് ഇങ്ങനെയുള്ള ലക്ഷ്യങ്ങളൊക്കെ നേടിയെടുക്കാൻ ഒരു വ്യക്തിക്ക് സാധിക്കുന്നുണ്ടെങ്കിലും ഇത് ഈ വ്യക്തിയുടെ ഔദാര്യമല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ ഘടകം. ഇതവന്റെ ഔദാര്യമല്ല, ഇതവൻ കൊടുത്തേ മതിയാകൂ. ഇസ്ലാമിക ഭരണകാലത്തിൽ എന്താണ്, സക്കാത്ത് പിരിക്കാൻ ആളുകളെ ഏർപ്പാടാക്കിയിരുന്നു. സക്കാത്ത് വാങ്ങാൻ അവിടെ ചെല്ലും, അവരുടെ കയ്യിൽ സക്കാത്ത് ബൈത്തുൽ മാലിലേക്ക് സക്കാത്ത് കൊടുത്തേക്കണം. ബൈത്തുൽ മാലിൽ നിന്നാണ് സക്കാത്ത് അർഹതപ്പെട്ട ആളുകളിലേക്ക് അത് എത്തിച്ചു കൊടുക്കും. ആ സംവിധാനം ഉണ്ടായത് എന്തുകൊണ്ടാണ്? അത് പാവപ്പെട്ടവന്റെ അവകാശമായതുകൊണ്ട്. അത് അമീറന്മാർ, ഇസ്ലാമിക ഭരണകൂടങ്ങൾ അത് പിരിച്ചെടുത്തിരുന്നു, സമ്പന്നരത് കൊടുക്കുകയും ചെയ്തിരുന്നു. ഇന്നും ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ സക്കാത്ത് എന്താണ്, ബാങ്കുകളിലേക്ക് സക്കാത്ത് വിഹിതം, ബൈത്തുൽ മാലിലേക്ക്, എന്തെങ്കിലും ഗവൺമെന്റിലേക്ക് നിക്ഷേപിക്കൽ ഇപ്പോഴും അവിടുത്തെ നിയമങ്ങളിൽപ്പെട്ടതാണ്. സക്കാത്ത് നൽകാതിരുന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് വളരെ വലിയ അപകടമാണ്, അല്ലെങ്കിൽ വളരെ വലിയ തെറ്റായിക്കൊണ്ടാണ് ഇന്ന് പരിശുദ്ധമായ ഖുർആൻ അതിനെ വിശേഷിപ്പിക്കുന്നത്. الذين لا يؤتون الزكاه وهم بالاخره هم كافرون മറ്റൊരു ആയത്തിന്റെ അവസാന ഭാഗത്ത് പറഞ്ഞു, വൈലുൽ മുശ്രിക്കീൻ الذين لا يؤتون الزكاه وهم بالاخره هم كافرون. വൈലുൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങൾക്കാണ് വലിയ നാശം. എന്നിട്ട് പറയാണ്, الذين ഒരു കൂട്ടം രായി ഉത്തൂന സക്കാത്ത്, സക്കാത്ത് കൊടുത്തു വീട്ടാത്ത ആളുകൾ, ബഹുമ്പിൽ ആഹ്റത്തി, അവര് അവസാന നാളിൽ പരലോകത്തെന്താണ്, ഹും കാഫിറൂൻ, അവരെന്താണ് നിഷേധികളാണ്, കാഫിരിയങ്ങളാണ്. അവർ കാഫിരിയങ്ങളാണ്, കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല അവരോട് കൽപ്പിക്കപ്പെട്ട ഒരു കാര്യത്തെ അതിനെ നിഷേധിച്ചു. അവർ നന്ദി കേട് ചെയ്തു അള്ളാഹു. അള്ളാഹു അവർക്ക് സമ്പത്ത് കൊടുത്തപ്പോൾ ആ സമ്പത്തിൽ നിന്ന് ഇത്ര വിഹിതം അവരോട് കൊടുക്കാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടപ്പോൾ അത് കൊടുക്കാതിരുന്നു. അവർ കാഫിരിയങ്ങളാണ്, അവർ എന്താണ് സത്യനിഷേധികളാണ്. അതുമാത്രമല്ല, അവർക്ക് ആ മുശ്രിക്കീങ്ങളായ അവർ ബഹുദൈവ വിശ്വാസികളാണ്, അവർക്കാണ് ഏറ്റവും വലിയ നാശമെന്നും പരിശുദ്ധമായ ഖുർആൻ ആഹ്വാനം ചെയ്യുന്നുണ്ട്. അപ്പോ എങ്ങനെ ഏത് രൂപത്തിലൂടെ നോക്കിക്കഴിഞ്ഞാലും സക്കാത്ത് ഓരോ മനുഷ്യനും കൊടുത്തു വീട്ടൽ അവന്റെ ബാധ്യതയാണ്, അവന്റെ ബാധ്യതയാണ്. അത് പാവപ്പെട്ടവന്റെ അവകാശമാണ്. നാം നമ്മുടെ നാടുകളിലെ സക്കാത്ത് രീതികളിൽ എന്താണ് വളരെ അശ്രദ്ധമായി പോകുന്ന സക്കാത്ത് രീതികളാണ് നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വീടുകളിലേക്ക് കയറി വരുന്ന ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ തുട്ടുകൾ കൊടുത്തുകൊണ്ട്, എന്തെങ്കിലുമൊക്കെ വിഹിതങ്ങൾ കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചില്ലറകൾ കൊടുത്തുകൊണ്ട് സക്കാത്ത് കൊടുത്തു എന്ന് ആത്മസംതൃപ്തി അടയുന്ന ഒരു വിഭാഗമായി ഇന്നത്തെ ലോകത്ത് നല്ലൊരു ശതമാനം ആളുകൾ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വരുന്നവർക്ക്, വീട്ടിൽ കയറി വരുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ എടുത്തു കൊടുക്കുക. അത് കുട്ടിയാണെങ്കിൽ അത് ഇത്ര, വലിയവരാണെങ്കിൽ ഇത്ര, വയസ്സായ ആളുകളാണ് ഇത്ര, അത് മൗലവിമാരാണെങ്കിൽ ഇത്ര, ഈ രൂപത്തിൽ കൊടുത്തുകൊണ്ട് അവരെന്താണ് വന്നവരെ തൃപ്തിപ്പെടുത്തി വിടുക എന്ന രൂപത്തിലേക്ക് സക്കാത്ത് മാറിപ്പോകുന്നുണ്ട് എന്നുള്ള വളരെ ഗൗരവമായ കാര്യമാണ്. കാരണം സക്കാത്ത് ഇപ്പോഴും അർഹതപ്പെട്ട ആളുകളിലേക്ക്, അർഹതപ്പെട്ട രൂപത്തിലേക്ക് എത്തുന്നില്ല എന്നുള്ള വളരെ വലിയ അപകടമാണ്. എങ്കിൽ സക്കാത്ത് കമ്മിറ്റികൾ അതിന് പരിഹാരമാണോ? സക്കാത്ത് കമ്മിറ്റികൾ അതിന് പരിഹാരമല്ല. സക്കാത്ത് കമ്മിറ്റികൾ അതിന്റെ വിഹിതങ്ങൾ അതിന്റെ ആ അർഹതപ്പെട്ടവരിലേക്ക് കൊടുക്കുന്നതോടുകൂടെ തന്നെ അതിൽ നിന്ന് അന്യായമായും ചിലവഴിക്കപ്പെടുന്നു എന്നുള്ളത് ഗൗരവപരമായ കാര്യമാണ്.
നാട്ടിൽ പല ഭാഗങ്ങളും എന്ത് സക്കാത്ത് കമ്മിറ്റികളുണ്ട്, അവർ പിരിച്ചെടുക്കുന്നുണ്ട്, പല ആളുകൾക്കും പല രൂപത്തിൽ നല്ല രൂപത്തിലൊക്കെ സക്കാത്ത് കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്താണ് അതിന്റെ ബാക്കി തുകകൾ ഈ സക്കാത്തിന്റെ വിഹിതത്തിൽപ്പെട്ട സംഖ്യ തന്നെ അന്യായമായ അർഹതപ്പെടാത്ത സക്കാത്തിന് അർഹതപ്പെടാത്ത രൂപത്തിലേക്ക് സംഘടനാ പ്രവർത്തനങ്ങളിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും ഈ സക്കാത്തിന്റെ സമ്പത്തിനെ നീക്കപ്പെടുന്നു എന്നുള്ളതാണ് സക്കാത്ത് കമ്മിറ്റികൾ ഇന്ന് ചെയ്തു തീരുന്ന ഏറ്റവും വലിയ ദുരിതം. അത് നമുക്ക് ഉൾക്കൊള്ളാൻ സാധ്യമല്ല. എങ്കിലും നമ്മുടെ ഉത്ബോധനങ്ങളെ കൊണ്ട് മഹല്ല് തലങ്ങളിലുള്ള ഉത്ബോധനങ്ങൾ സക്കാത്തിന് കൂടുതൽ കൂടുതൽ സക്കാത്തിന്റെ കണക്കുകളും സക്കാത്തിന്റെ വിഹിതത്തിന്റെയും അവകാശികളുടെയും കാര്യങ്ങളൊക്കെ പൂർണ്ണമായ രൂപത്തിൽ ഉത്ബോധനം ചെയ്തുകൊണ്ട് സക്കാത്തിന്റെ ക്യാമ്പയിനിലൂടെ വീടുകളിലേക്ക് സമ്പന്നരിലേക്ക് സമ്പന്നരെ വിളിച്ചു കൂട്ടിക്കൊണ്ട് അവർക്ക് മാത്രം ഇതിന്റെ ബോധവൽക്കരണം കൊടുത്തൊക്കെ ഇതിലേക്ക് കൂടുതൽ ആളുകളുടെ ശ്രദ്ധ കൊണ്ടുവരൽ മാത്രമാണ് ഇതിന് നമുക്ക് ഇന്ന് നിലവിലുള്ള സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ ഏറ്റവും പരിഹരിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ മാർഗം. കാരണം എന്താണ്? സക്കാത്ത് കമ്മിറ്റികൾ വരുമ്പോൾ അത് പ്രശ്നങ്ങളിലേക്ക് നീങ്ങുന്നു. മറിച്ച് ഇന്ന് നമ്മുടെ നാടുകളിൽ എന്താണ് ചെയ്യാൻ പറ്റുന്ന വളരെ വലിയ ഒരു സംവിധാനമുണ്ട്. പക്ഷെ എന്താണ്, അതിനെ ഓരോരുത്തരും അതിന്റെ എല്ലാ റിസ്കുകളും ഏറ്റെടുക്കാൻ തയ്യാറാകുകയാണെങ്കിൽ മഹല്ല് തലങ്ങളിൽ എന്താണ് മഹല്ല് ഇമാമിങ്ങൾ അല്ലെങ്കിൽ മഹല്ല് കാളിമാർ അല്ലെങ്കിൽ മഹല്ലിലെ ഏതെങ്കിലും ജനങ്ങൾ അംഗീകരിക്കുന്ന ഉമറാക്കളിൽ ആരെങ്കിലും ഒരാൾ ഈ സക്കാത്ത് വിഹിതങ്ങൾ ശേഖരിച്ചുകൊണ്ട് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ സക്കാത്ത് ശേഖരിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ വ്യക്തിപരമായി ഖതീബോ ഇമാമോ അതുപോലെയുള്ള നാട്ടിൽ ആരെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ ആള് ആ സക്കാത്ത് ഏറ്റെടുത്തുകൊണ്ട് അർഹതപ്പെട്ടവരിലേക്ക് എത്തിക്കാനുള്ള സംവിധാനങ്ങളെ കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ ഫലപ്രദമാവുകയും അത് വേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുകയും അത് അർഹതപ്പെട്ടവരുടെ പ്രയാസങ്ങളെ ദുരിതം അനുഭവിക്കുന്ന പ്രയാസങ്ങളെ നീക്കാൻ ചിലപ്പോൾ ഉപകരിക്കുകയും ചെയ്യും. കാരണം എന്താണ്, ഒരു മഹല്ല് ഖതീബ് പറയുക സക്കാത്തിന്റെ മുതലുകളുണ്ടെങ്കിൽ സക്കാത്തിന്റെ വിഹിതങ്ങളുണ്ടെങ്കിൽ അവർ ഇന്നെ ഏൽപ്പിക്കണമെന്ന് മഹലിൽ നിന്ന് ആഹ്വാനം ചെയ്യുക. ആ മഹലിൽ നിന്ന് ആഹ്വാനം ചെയ്ത് ഖതീബ് അല്ലെങ്കിൽ ഖാദി അല്ലെങ്കിൽ ഇമാം അത് ശേഖരിച്ചു വെക്കുക. ആ ശേഖരിച്ചു വെച്ച് മഹലിൽ എന്താണ് അർഹതപ്പെട്ട ആളുകളുടെ ലിസ്റ്റ് ശേഖരിക്കുക. അതിനൊക്കെ കമ്മിറ്റികളെയും മറ്റു സന്നദ്ധ സംഘടനകളെയൊക്കെ ഉപയോഗപ്പെടുത്താം. ആ ലിസ്റ്റ് ശേഖരിക്കാൻ വേണ്ടി അവർ ഉപയോഗപ്പെടുത്താം. ആ ലിസ്റ്റ് ശേഖരിക്കുകയും ആ ലിസ്റ്റ് സൂക്ഷ്മമായി നിരീക്ഷണം നടത്തിയതിനു ശേഷം അവരുടെ കാറ്റഗറികൾ തിരിച്ചുകൊണ്ട് ആരൊക്കെ കടക്കാരന എത്രയുണ്ട്, ഫക്കീർ എത്രയുണ്ട്, മിസ്കീൻ എത്രയുണ്ട്, പൊതുവിശ്വാസികൾ എത്രയും ആളുകളുണ്ട്, അതുപോലെ തന്നെ വളരെ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ എത്രയും ആളുകളുണ്ട്, ഇതൊക്കെ പൂർണ്ണമായി പരിശോധിച്ചുകൊണ്ട് അവർക്ക് വേണ്ട രൂപത്തിൽ വിഹിതങ്ങൾ നിശ്ചയിച്ചുകൊണ്ട് അത് അവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ ഓരോ വർഷങ്ങളിലും ഇത് കൃത്യമായി ചെയ്യുകയാണെങ്കിൽ ഓരോ വർഷങ്ങൾ കഴിയുമ്പോഴും ഓരോ അർഹതപ്പെട്ട ആളുകളിൽ നിന്ന് ആളുകൾ കുറഞ്ഞു കുറഞ്ഞു വരും. കാരണം എന്താണ്, അവരുടെ പ്രയാസങ്ങൾ കടങ്ങളെ കൊണ്ട് ലക്ഷങ്ങൾ കടങ്ങളുള്ള ഒരു മനുഷ്യന് ചിലപ്പോൾ എന്താണ് അവന്റെ അഭിമാനത്തിന് കാരണം തന്നെ ചിലപ്പോൾ പുറത്തു പറയാതിരിക്കുന്നുണ്ടാവും. അവന്റെ ഈ കടം അവൻ ചിലപ്പോൾ എന്താണ് പലിശയുടെ ഇടപാടുകളിൽ പെട്ടുകൊണ്ട് വീട് വെക്കാൻ വീടിന്റെ ലോണിലൊക്കെ ഇടപെട്ടുകൊണ്ട് വളരെ വലിയ കടങ്ങളിൽ കുടുങ്ങി നടക്കുന്ന ആളുകളുണ്ടാവും. ചിലപ്പോൾ എന്താണ് അവൻ അധ്വാനിക്കുന്ന പൈസയുടെ നല്ലൊരു വിഹിതവും അവൻ അധ്വാനിച്ചു കൊണ്ടിരിക്കുന്ന സമ്പത്തിന്റെ നല്ലൊരു ഭാഗവും ചിലപ്പോൾ എന്താണ് അതിലേക്കാണ് ഇറങ്ങിപ്പോകുന്നുണ്ടാവുക. അവനെ കരകയറ്റാൻ നാം ശ്രമം നടത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്ത വർഷം അവൻ സക്കാത്ത് കൊടുക്കാൻ പറ്റുന്ന ഒരാളായി മാറും, സക്കാത്ത് നൽകേണ്ട ഒരാളായി മാറും. സക്കാത്ത് വാങ്ങുന്നതിൽ നിന്ന് അവൻ കൊടുക്കുന്നവനിലേക്ക് മാറാൻ ചിലപ്പോൾ അവനക്ക് ഒരു വർഷം കൊണ്ട് സാധിക്കും. മറിച്ച് എന്താണ് ഈ കടത്തിൽ തന്നെ അവൻ പെരുകിപ്പോകുമ്പോൾ എന്താണ് അവനിൽ നിന്നും ഈ ദരിദ്രരുടെ പട്ടികയിൽ അല്ലെങ്കിൽ കടക്കാരന്റെ പട്ടികയിൽ എന്നും കിടക്കുകയാണ്. അതുപോലെ ദരിദ്രനായി ജീവിക്കുന്ന മനുഷ്യന് അവൻ എന്താണ് കഷ്ടപ്പാടുകളിൽ നിന്ന് മോചനം കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്ത വർഷമാകുമ്പോഴേക്കും അവനെന്താണ് ഇതിൽ നിന്ന് ഈ ദാരിദ്ര്യത്തിൽ നിന്ന് മോചനം നൽകിക്കൊണ്ട് അവനും എന്താണ് അവന്റെ ജീവിതം നല്ല രൂപത്തിലേക്ക് നീങ്ങി കഴിഞ്ഞാൽ അവനും സക്കാത്ത് കൊടുക്കുന്നതിലേക്ക് നീങ്ങും. അങ്ങനെ ഓരോ വർഷങ്ങളിലും ഇതിനാം ചെയ്തു തീർക്കുമ്പോൾ എന്താണ് നമ്മുടെ നാട്ടിൽ ദാരിദ്ര്യമില്ലാത്ത അല്ലെങ്കിൽ കഷ്ടപ്പാടുള്ള ആളുകളുടെ എണ്ണം ചുരുക്കിക്കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ആ രൂപത്തിലൊക്കെ നാം ചിന്തിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മുടെ സക്കാത്തിന്റെ ഈ അള്ളാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിച്ച ആ ഒരു ലക്ഷ്യത്തിലേക്ക് ആ ഒരു രൂപത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. മറിച്ച് എന്താണ് പല ആളുകളും പലർക്കും കൊടുക്കുന്നു, കിട്ടാത്തവർക്കൊന്നും കിട്ടുന്നില്ല, കിട്ടുന്നവർക്ക് എല്ലാ ഭാഗത്തുനിന്നും കിട്ടുന്നു. ആ രൂപത്തിലാണ് ഇന്ന് നമ്മുടെ നാടുകളിലൊക്കെ സക്കാത്ത് വിതരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ
ഒരു ശൈലിയിൽ നിന്നൊക്കെ നാം കൂടിയാലോചിച്ചുകൊണ്ട്, പണ്ഡിതന്മാർ കൂടിയാലോചിച്ചുകൊണ്ട് അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരുത്തൽ, പല മഹല്ലുകളിലും പല മേഖലകളിലൊക്കെ അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയും അത് ചെറിയ രൂപത്തിലെങ്കിലൊക്കെ വിജയകരമായി പൂർത്തീകരിക്കാൻ സാധിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ സ്തുത്യാർഹമാണ്. എങ്കിലും എല്ലാ മേഖലകളിലും ഇങ്ങനെയുള്ളൊരു കാഴ്ചപ്പാട്, ഒന്നില്ലെങ്കിൽ സമ്പന്നർക്ക് ശക്തമായ ബോധവൽക്കരണം കൊടുത്തുകൊണ്ട് അവർക്ക് നേരിട്ട് തന്നെ ആ നാട്ടിലെ പാവപ്പെട്ടവരുടെ ലിസ്റ്റ് ശക്തമായി എത്തിച്ചുകൊണ്ട് അർഹതപ്പെട്ട ആളുകൾക്ക് അർഹതപ്പെട്ട രൂപത്തിൽ തന്നെ കൊടുക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക്, സംവിധാനങ്ങളിലേക്കെങ്കിലും നാം മാറിക്കഴിഞ്ഞാൽ ഇൻഷാല്ലാ നമ്മുടെ നാടുകളിൽ എന്താണ് ഒരു പരിധിവരെ ഈ ഏറ്റക്കുറച്ചുകളിൽ നിന്ന് മാറ്റം വന്നുകൊണ്ട് ഒരു സന്തുലിതാവസ്ഥയിൽ ഒരു നോർമലായ സാഹചര്യത്തിലൂടെ ആളുകൾക്ക് നീങ്ങിപ്പോകാൻ സാധിക്കും എന്നുള്ളത് ഉറപ്പാണ്. അള്ളാഹുദിന് തോഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇനി സക്കാത്തിന്റെ അവകാശികളും ഞാൻ ഇതിലേക്ക് ചർച്ചയിലേക്ക് കൊണ്ടിരുന്ന ഓരോ ആളുകളും, ഫക്കീർ, മിസ്കീന്, അതുപോലെ തന്നെ സക്കാത്തിന്റെ ജോലിക്കാരൻ, അതുപോലെ തന്നെ മുഅല്ലഫത്തുൽ ഖുലൂബ്, ഹൃദയം ഇസ്ലാമിനോട് അടുത്തു വന്ന ആളുകള്, അതുപോലെ തന്നെ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകള്, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന ആളുകള്, അതുപോലെ തന്നെ വഴിയാത്രക്കാര്, ഇങ്ങനെയുള്ള ആളുകളൊക്കെ, അതുപോലെ തന്നെ അടിമത്ത മോചനത്തിന് വേണ്ടി, അതിപ്പോ നമ്മുടെ നാട്ടിൽ നിലവില്ല അടിമത്ത മോചനപത്രം എഴുതപ്പെട്ട് പ്രയാസപ്പെടുന്ന, അതിനുവേണ്ടി സാമ്പത്തികമായി പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകള്, ഇങ്ങനെയുള്ള 8 വിഭാഗം ആളുകൾക്കാണ് സക്കാത്തിന് അർഹതപ്പെട്ട ആളുകൾ. ഇതിലെല്ലാ വിഭാഗവും ഇപ്പൊ നമ്മുടെ നാടുകളിൽ ഉണ്ടായിക്കൊള്ളുന്നില്ല. ഫക്കീർ ഉണ്ടാവാം, മിസ്കീൻ ഉണ്ടാവാം, ചിലപ്പോൾ എന്താണ് സക്കാത്ത് ജോലിക്കാരുണ്ടാവുകയില്ല. ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകളുണ്ടാവും ചില സ്ഥലങ്ങളിലൊക്കെ, മുഅല്ലഫത്തുൽ ഖുലൂബ്, ഇസ്ലാമിലേക്ക് ഹൃദയം കൊണ്ട് അടുത്തു വന്ന ആളുകൾ, കടക്കാർ നമ്മുടെ നാടുകളിൽ ഉണ്ടാകും. അതുപോലെ തന്നെ ഫീസ് വഴിയാത്രക്കാരുണ്ടാകും. മറിച്ച് എന്താണ്, യുദ്ധം ചെയ്യുന്ന ആളുകളോ അല്ലെങ്കിൽ അടിമത്ത മോചനപത്രം എഴുതപ്പെട്ട ആളുകളോ അല്ലെങ്കിൽ സക്കാത്തിന് ജോലിക്കാരൊന്നും മൂന്ന് വിഭാഗം ആളുകൾ നമ്മുടെ നാടുകളിൽ ഉണ്ടാകാൻ വളരെ സാധ്യത കുറവാണ്. 5 വിഭാഗം ആളുകൾ അധിക നാടുകളിലും ഉണ്ടാവുകയും ചെയ്യും. ഇവരുടെയൊക്കെ അവകാശമാണ്, ഇവർക്ക് നാം കൊടുക്കുന്ന ഔദാര്യമല്ല, ഇവരുടെയൊക്കെ അവകാശമാണ് ഈ സക്കാത്ത് എന്നുള്ളത്. ഇതവർക്ക് കിട്ടിയാലേ മതിയാവുകയുള്ളൂ, ഇതവർക്ക് കൊടുത്തു തീർക്കേണ്ടതാണ്. കാരണം പരിശുദ്ധമായ ഖുർആൻ അത് പറഞ്ഞിരിക്കുന്നതാണ്, വല്ലദീന ഫീ അംബാലിഹിം ഹഖ്ഖും മഅലൂം ലിസ്സാഇലി വൽ മഹ്റൂം. എന്താണ് വല്ലദീന, ഒരു കൂട്ടുണ്ടല്ലോ, ഫി അംബാലിഹിം, അവരുടെ മുതലുകളിലൊക്കെ, ഹക്കും മഅലൂം, അറിയപ്പെട്ട ഒരു വിഹിതമുണ്ട്, നിർണയിക്കപ്പെട്ടമായ ഒരു അവകാശമുണ്ട്, ഹക്കുണ്ട്, അവകാശമുണ്ട്. ആർക്കൊക്കെ? ലിസ്സാഇലി, ചോദിച്ചു വരുന്ന ആളുകൾക്കും വൽ മഹ്റൂം, അതുപോലെ തന്നെ ഉപജീവന മാർഗങ്ങളൊക്കെ തടയപ്പെട്ട, സാമ്പത്തികമായി തകർന്നു കിടക്കുന്ന ആളുകൾക്കൊക്കെ ഇവന്റെ ഈ മുതലിൽ അവകാശമുണ്ട്, നിശ്ചയിക്കപ്പെട്ട അവകാശമുണ്ട്, അത് കൊടുത്തു വിട്ടുക തന്നെ വേണമെന്നാണ് പരിശുദ്ധമായ ഖുർആൻ പറയുന്നത്. ഹക്കും മഅലൂം എന്നാണ് പറഞ്ഞത്, നിർണയിക്കപ്പെട്ട അവകാശമുണ്ട്, സാഇലിനും മഹ്റൂമിനൊക്കെ നിശ്ചയിക്കപ്പെട്ട അവകാശമുണ്ട്, ഔദാര്യമായിട്ടല്ല. അതുകൊണ്ട് ഈ രൂപത്തിലേക്ക് സക്കാത്തുകളുടെ ക്യാമ്പയിനുകൾ നമ്മൾ കൂടുതൽ കൂടുതൽ ഊർജിതമാക്കുമ്പോൾ സക്കാത്തിന്റെ ആ രൂപങ്ങളും ശൈലികളൊക്കെ ജനങ്ങളിലേക്ക് കൂടുതൽ എത്തിക്കാൻ സാധിക്കും. ഞാൻ സക്കാത്തിന്റെ അളവും തൂക്കത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല, കാരണം അതൊന്നും എന്റെ വിഷയവുമായി ബന്ധപ്പെടുന്നില്ല, അതൊക്കെ വിശാലമായ ചർച്ചയിലേക്ക് നീങ്ങേണ്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു തആല ഈ സക്കാത്തിന്റെ കാര്യം എന്ന് മാത്രമല്ല നമ്മുടെ ഇബാദത്തുകളിലൊക്കെ പൂർണ്ണമായി സൂക്ഷ്മതയോടുകൂടി ചെയ്തു തീർക്കുവാനും അതിന്റെ രൂപങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുവാനും ആ ഇഖ്ലാസോടുകൂടി അതൊക്കെ ചെയ്തു തീർക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വിഷയങ്ങൾ സുദീർഘമായി നീട്ടിക്കൊണ്ടുപോകുന്നില്ല, ഇൻഷാല്ലാ എന്റെ അറിവിലുള്ള ചില കാര്യങ്ങൾ പങ്കുവച്ചെന്ന് മാത്രം. തെറ്റുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും തിരുത്തണമെന്നും എന്നെ ഓർമ്മപ്പെടുത്തണമെന്നും നിങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ ഈ കൂട്ടായ്മയെ അത് സ്വർഗത്തിലേക്കുള്ള ഒരു കൂട്ടായ്മയായി അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ, അതായത് നമ്മുടെ ഈ ഗ്രൂപ്പിൽ തന്നെ നാളെ നമ്മുടെ പരിപാടിയിൽ സ്വാഗതം ആശംസിക്കേണ്ട ഒരു മുത്താലിം, ആ മുത്താലിമിന് കുറച്ച്
പ്രയാസകരമായ അസുഖങ്ങളുള്ളതായിട്ട് അറിയിച്ചിട്ടുണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല. എത്രയും പെട്ടെന്ന് പരിപൂർണമായ ശിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ യുവാഫി നഅ്മഹു വയകാഫി മസീദ. അല്ലാഹുമ്മ സല്ലി അലാ റസൂലിക സയ്യിദനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദനാ വമൗലാനാ മുഹമ്മദ്. റഹ്മാനും റഹീമുമായ രാജസയ്യിദായ അല്ലാഹ്, പരിശുദ്ധമായ റമദാനിന്റെ ഈ അവസാനത്തെ പത്തിലെ ഈ വൈകുന്നേര സമയത്ത് ഞങ്ങൾ ഈ ചിലവഴിച്ച ഇൽമിന് വേണ്ടി അല്പസമയം ചിലവഴിച്ചതിനെ നീ കബൂലാക്കണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങൾ പറഞ്ഞതിനെയും കേട്ടതിനെയൊക്കെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. പടച്ചവൻ, ഞങ്ങളെല്ലാ അഴ്മാലുകളും നീ കബൂലാക്കണേ തമ്പുരാനെ. ഞങ്ങളെല്ലാ അഴ്മാലുകളും നീ കബൂലാക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ നോമ്പുകളെയും ഞങ്ങളുടെ നിസ്കാരങ്ങളെയും ഞങ്ങളുടെ സദഖകളെയും ഞങ്ങളുടെ ഖുർആൻ പാരായണങ്ങളെയും ഒക്കെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. പടച്ചവൻ, ഞങ്ങളെ ആരാധനകളിലൊക്കെ വന്നു പോകുന്ന എല്ലാ പിഴവുകളെയും നീ പരിഹരിച്ചുകൊണ്ട് നീ സ്വീകരിക്കണേ തമ്പുരാനെ, നീ സ്വീകരിക്കണേ തമ്പുരാനെ. പടച്ചവനെ, ഒരുപാട് സഹോദരന്മാർ ദുആ കൊണ്ട് എഴുതിക്കപ്പെട്ട തമ്പുരാനെ, എല്ലാവരെയും എല്ലാ മുറാദുകളും അറിയുന്നനാഥ, എല്ലാം നീ പരിപൂർണമായി പൂർത്തീകരിച്ചു കൊടുക്കണേ അള്ളാഹ്. ഞങ്ങളൊക്കെ മുറാദുകളെ നീ ഹാസിലാക്കി തരണേ തമ്പുരാനെ. ഞങ്ങളെ മുറാദുകളൊക്കെ നീ ഹാസിലാക്കി തരണേ തമ്പുരാനെ. പടച്ചനെ, ഞങ്ങളോട് ബന്ധപ്പെട്ട സഹോദരൻ, പ്രയാസകരമായി അസുഖവുമായി ബന്ധപ്പെട്ട് ദുആ കൊണ്ട് എത്തിക്കപ്പെട്ട തമ്പുരാനെ, പടച്ചവനെ അദ്ദേഹത്തിന്റെ അസുഖത്തിന്, ആ മുത്തഅല്ലിമിന്റെ അസുഖത്തിന് പൂർണ്ണ ശിഫ നൽകണേ തമ്പുരാനെ, പരിപൂർണ്ണ ശിഫ നൽകണേ തമ്പുരാനെ. ഷാഫിയായ കാഫിയായ അള്ളാഹ്, പരിശുദ്ധമായ റമദാനിന്റെ ഹഖ് ജാഗ് ബർക്കത്ത് കൊണ്ട്, പരിശുദ്ധമായ ഖുർആനിന്റെ ബർക്കത്ത് കൊണ്ട് ആ മുത്തഅല്ലിമിന് പരിപൂർണ്ണ ശിഫ നൽകണേ തമ്പുരാനെ, നീ ശിഫ നൽകണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളോട് ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ, രോഗികളുണ്ട് തമ്പുരാനെ, ആശുപത്രികളിലുള്ളവരുണ്ട് തമ്പുരാനെ, ഞങ്ങൾ മാതാപിതാക്കൾ രോഗികളായവരുണ്ട് തമ്പുരാനെ, അതുപോലെ ബന്ധുമിത്രാദികൾ, ബന്ധപ്പെട്ട ആളുകൾ, രോഗികളുണ്ട് തമ്പുരാനെ, എല്ലാവരെയും രോഗങ്ങൾക്ക് നീ പരിപൂർണ്ണ ശിഫ നൽകണേ തമ്പുരാനെ, നീ ശിഫ നൽകണേ തമ്പുരാനെ. അവർക്കും ഞങ്ങൾക്ക് നീ ആഫിയത്ത് നൽകണേ തമ്പുരാനെ. ഞങ്ങൾ ഉസ്താദുമാർക്ക് നീ ദീർഘായുസ്സും ആഫിയത്ത് നൽകണേ തമ്പുരാനെ. പ്രശ്നം, ഞങ്ങളുടെ പണ്ഡിതന്മാർക്കും സാദാത്യങ്ങൾക്കും ദീർഘായുസ്സും ആഫിയത്ത് നൽകണേ തമ്പുരാനെ. ഇജ്ജത്ത് നൽകണേ തമ്പുരാനെ, ഹിമ്മത്ത് നൽകണേ തമ്പുരാനെ. പടച്ചനെ, ഞങ്ങളൊക്കെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഞങ്ങൾക്ക് സ്വീകരിക്കണേ തമ്പുരാനെ, ഞങ്ങൾ പാപികളാണ്, ദോഷികളാണ് തമ്പുരാനെ, ഒരുപാട് തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ട് തമ്പുരാനെ. പരിശുദ്ധമായ റമദാനിൽ ഒരുപാട് ആളുകൾക്ക് പാപമോചനം നൽകുന്നവരെ കൂടുതൽ ഞങ്ങളെയും ഞങ്ങളോട് ബന്ധപ്പെട്ട ഞങ്ങളോട് ആ കൊണ്ട് വസീത് ചെയ്ത ഞങ്ങളെ സ്നേഹിക്കുന്ന പടച്ചവനെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ തമ്പുരാനെ. പടച്ചനെ, ഈ ഇത്തഖിന്റെ പത്തിൽ നരകമോചനം നൽകുന്നവരെ കൂടുതൽ ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയ ഞങ്ങളോട് ബന്ധപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തണേ തമ്പുരാനെ. പടച്ചനെ, ഞങ്ങളോട് ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ ഇന്ന് ഖബറിലാണ് തമ്പുരാനെ. പടച്ചനെ, ഞങ്ങളെ സ്നേഹിച്ച ഞങ്ങളോട് ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ, മാതാപിതാക്കളായിക്കൊണ്ടും വല്യപ്പ വല്യമാരായിക്കൊണ്ടും സഹോദരന്മാരായിക്കൊണ്ടും ഇഷ്ടജനങ്ങളായിക്കൊണ്ടും പലരും ഇന്ന് പടച്ചവനെ ആറടി മണ്ണിലാണ് തമ്പുരാനെ. അവർക്ക് ഇനി മഗ്ഫിറത്ത് നൽകണേ തമ്പുരാനെ. അവരെയും ഞങ്ങളെയും സ്വർഗീയ ലോകത്തിന് ഒരുമിച്ച് കൂട്ടണേ അല്ലാ, സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ. പടച്ചനെ, ഈ സൽക്കർമ്മത്തിനൊക്കെ ഇതിനുവേണ്ടി പിന്നണിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് സഹോദരന്മാരുണ്ട് തമ്പുരാനെ. അവരെ ജോലി തിരക്കുകൾക്കായി ഇടയിൽ ഇതിന് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവരാണ് തമ്പുരാനെ. അതൊക്കെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. പടച്ചനെ, അവരുടെ ജോലികളൊക്കെ നീ ബർക്കത്ത് നൽകണേ തമ്പുരാനെ. അവരെയും ഞങ്ങളെ ജോലികളിൽ നീ ബർക്കത്ത് നൽകണേ തമ്പുരാനെ. കുടുംബത്തിൽ ഐശ്വര്യം പ്രദാനം ചെയ്യണേ തമ്പുരാനെ. ഞങ്ങളൊക്കെ മക്കളെ നീ സ്വാലിഹ്യങ്ങൾ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. ഞങ്ങളെയും മക്കളൊക്കെ നീ സ്വാലിഹ്യങ്ങൾ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. പടച്ചനെ, ഞങ്ങളെ മക്കളൊക്കെ നീ ആലിമീങ്ങളും ഹാസലീങ്ങളും ഉൾപ്പെടുത്തണേ തമ്പുരാനെ. നല്ല ബുദ്ധിയുള്ള നല്ല മക്കളാക്കി മാറ്റണേ തമ്പുരാനെ. പടച്ചനെ, സമുദായത്തിന് ഇജ്ജത്ത് നൽകണേ തമ്പുരാനെ. പടച്ചനെ, സമുദായത്തിന് കുത്തിവലിക്കാൻ ചുറ്റുഭാഗങ്ങളും ശത്രുക്കൾ ചുറ്റിയിരിക്കുകയാണ് തമ്പുരാനെ. എല്ലാ ശത്രുതകളും ഞങ്ങളെ നീ കാക്കണേ തമ്പുരാനെ. ഇജ്ജത്ത് നൽകണേ തമ്പുരാനെ. സലാമത്ത് നൽകണേ അല്ലാ, സലാമത്ത് നൽകണേ തമ്പുരാനെ. ഞങ്ങളെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ ആദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം. വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. നിങ്ങളുടെ ദുആയിൽ ഈ വിനീതനെയും ഉൾപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.